റെഡ്മി വീണ്ടും പോക്കോ സീരീസിലെ ഒരു കിടിലം ഡിവൈസ് ഇറക്കിയിരിക്കുകയാണ്. ഇത്തവണ ഒരു മിഡ് സെഗ്മെന്റ് ഗെയിമിംഗ് ഡിവൈസ് ആണ് പോക്കോ ബ്രാൻഡിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ഗെയിമിങ്ങിന് വേണ്ട എല്ലാ ഫാക്ടേഴ്സും ഈ ഒരു ഡിവൈസിലുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 17,000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന പോക്കോ X3 ഗെയിമിംഗ് റിവ്യൂ ആണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്ന ഗെയിമിംഗ് എക്സ്പീരിയൻസ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോക്കോ X3 ഗെയിമിംഗ് റിവ്യൂ കാണാം. ഗെയിം കളിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 95% ആണ്. ടെമ്പറേച്ചർ 28.2 ഡിഗ്രി. ആദ്യം തന്നെ നമ്മൾ പോക്കോ X3 കളിക്കാനായിട്ട് പോകുന്നത് കോൾ ഓഫ് ഡ്യൂട്ടി എന്ന ഗെയിമാണ്. പോക്കോ X3 സ്പെക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസും നല്ല ഗെയിമിംഗ് സ്പെക്കുള്ള ഒരു ഡിവൈസാണ് പോക്കോ X3. പോക്കോ X3 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ ആണ് പോക്കോ X3 നമുക്ക് ലഭിക്കുക. അതോടൊപ്പം മാസീവ് 6000 mAh ലിഥിയം അയോൺ പോളിമർ ബാറ്ററിയാണ് പോക്കോ X3 വരുന്നത്. 6000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ വളരെ ലാവിഷായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 9 മണിക്കൂർ 10 മണിക്കൂറിൻ്റെ അടുത്ത് ഗെയിമിംഗ് പോസിബിൾ ആണ് ഈ ഒരു ഡിവൈസിൽ. അതോടൊപ്പം തന്നെ സ്നാപ്ഡ്രാഗൻ്റെ പവർഫുള്ളായിട്ടുള്ള 732G ചിപ്സെറ്റാണ് പോക്കോ X3 യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 91.25% ആണ്. നമുക്ക് മാക്സിമം ആ ഒരു ഡിസ്പ്ലേയുടെ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. വളരെ സ്മൂത്തായിട്ടുള്ള വിഷ്വൽസ് ആണ് നമുക്ക് പോക്കോ X3 ലഭിക്കുക. 128 Hz റീഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു എൻഹാൻസ്ഡ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് പോക്കോ X3 ലഭിക്കുക. അതുതന്നെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷനും. പിന്നെ അതോടൊപ്പം തന്നെ ലിക്വിഡ് കൂൾ ടെക്നോളജി ആണ് ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഹീറ്റിങ്ങും നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കമ്പനി ഈ ഒരു ഡിവൈസിൽ ഗെയിം ടർബോ 3.0 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. പിന്നെ ഗെയിമിംഗ് ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യം നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. അത്രയും നല്ലൊരു ഗെയിമിംഗ് ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് പോക്കോ X3 ലഭിക്കുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് താഴെ മുകളിലും നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പോക്കോ X3 33 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി പോക്കോ X3 വളരെ സ്മൂത്തായിട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യാതൊരുവിധ ഇഷ്യൂസും നമുക്ക് ഗെയിം കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് പോക്കോ X3 കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 20 മിനിറ്റ് സമയം ഗെയിം കളിച്ചു. ഇപ്പോൾ ഇത് ബാറ്ററി ലെവൽ 91% ആണ്. അപ്പോൾ 4% ചാർജ് കുറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചർ 39.7 ഡിഗ്രി ആണ്. വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും നമുക്ക് പോക്കോ X3 കാണാനായിട്ട് സാധിക്കുന്നില്ല. തുടർന്നുള്ള ഗെയിമിങ്ങിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന Asphalt9 എന്ന റേസിംഗ് ഗെയിമാണ്. നമുക്ക് Asphalt9 വളരെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോടുകൂടി തന്നെ നമുക്ക് പോക്കോ X3 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് Asphalt9 കളിക്കുമ്പോൾ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 128 Hz റീഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഡിസ്പ്ലേക്കുള്ളത്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് എൻഹാൻസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ PESS കളിക്കുമ്പോഴാണെങ്കിലും പോക്കോ X3 നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് ഒരു രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സും നമുക്ക് PESS കളിക്കുമ്പോൾ പോക്കോ X3 കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് നല്ല ലാർജ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് PESS ഒക്കെ കളിക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട്
കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ഗെയിമിങ് എക്സ്പീരിയൻസ് കീപ്പ് ചെയ്ത് തന്നെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം വലിയ ഡിസ്പ്ലേ ആണ്, 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഗെയിമിങ് എക്സ്പീരിയൻസ് നമുക്ക് പ്ലസ് 2020 കളിക്കുമ്പോൾ ഒക്കെ എക്സ്ത്രയിൽ ലഭിക്കുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഫ്രീ ഫയർ എന്ന ഗെയിം കൂടി കളിക്കുകയാണ്. പോക്കോ X3 സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 16,999 രൂപയാണ്. നമുക്ക് ആ ഒരു ബേസ് വേരിയൻറ്റിന് 6GB RAM 64GB ഇൻറ്റേർണലാണ് ലഭിക്കുക. നമുക്ക് 6GB RAM തന്നെ 128GB ഇൻറ്റേർണൽ വേരിയൻ്റ് ആണെങ്കിൽ 18,499 രൂപയാണ് പ്രൈസ് വരുന്നത്. നമ്മൾ മാക്സിമം റാം നമ്മൾ ഒപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 8GB RAM 128GB ഇൻറ്റേർണൽ വേരിയൻറ്റിന് 20,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് 6GB RAM തന്നെ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. ഒരു നെഗറ്റീവും ഇല്ലാത്ത സ്പെക്കാണ് നമുക്ക് പോക്കോ X3 ലഭിക്കുന്നത്. കാരണം ഓൾറെഡി Snapdragon 732G ചിപ്സെറ്റാണ്. 6000mAh പവർഫുള്ളായിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ 33W ചാർജറും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം വലിയ ഡിസ്പ്ലേ, അതും ഫുൾ HD+ ഡിസ്പ്ലേ, 128Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫോൺ, അതായത് നമുക്കൊരു 16,000-17,000 രൂപ ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ നമുക്ക് പോക്കോ X3 വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായും മിഡ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഡിവൈസാണ് പോക്കോ X3. നമ്മൾ അരമണിക്കൂർ കൂടി ഗെയിം കളിക്കുമ്പോൾ 85% ആണ് നിലവിലെ ബാറ്ററി ലെവൽ. ടെമ്പറേച്ചർ 39.9 ഡിഗ്രി ആണ്. വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. ചെറിയ രീതിയിലുള്ള ബാറ്ററി കൺസംഷനാണ് നമുക്ക് ഗെയിം കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.